ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. ഇന്ത്യയിൽ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ബ്രെഡ് പോളയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നോമ്പൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ നോമ്പിന് നമുക്ക് സ്നാക്കായിട്ട് സെർവ് ചെയ്യാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രെഡ് പോളയാണിത്. അതിൽ നമ്മുടെ വീട്ടിലേക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ വളരെ പെട്ടെന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റിയൊരു സ്നാക്ക് റെസിപ്പിയും കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഇതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ്സിന് വേണ്ടിയിട്ടുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിലോട്ട് കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 3 ടേബിൾ സ്പൂണോളം ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പിന്നെ ഒരു പച്ചമുളക് ചെറുതായി ചോപ്പ് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം അതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് തന്നെ 1 എണ്ണമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് നമുക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് മസാല എത്രയാണോ വേണ്ടത് അതനുസരിച്ച് നമുക്ക് സവാള എടുക്കാം കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് സവാള നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ സവാള ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് വഴറ്റേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഈ ഒരു രീതിയിൽ ആയിക്കിട്ടിയാൽ മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാലയും 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ അളവിൽ ക്രഷ്ഡ് മല്ലിയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നതുവരെ ഒന്ന് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ മസാല നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ക്യാപ്സിക്കൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചിക്കനിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനാണ് കേട്ടോ അത്. അത് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലൊന്ന് ക്രഷ് ചെയ്തെടുത്ത ചിക്കനാണിത്. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഈ ഒരു മസാലയിൽ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് ഫൈനലായി നമുക്ക് കുറച്ച് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ബ്രെഡിലേക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ്സിനുള്ള മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബാറ്റർ റെഡിയാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മിക്സിയുടെ ജാറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് ബ്രെഡ് സ്ലൈസ് ഒന്ന് ഇതുപോലെ പിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചെറിയ സ്ലൈസ് ബ്രെഡ് ആയതുകൊണ്ട് തന്നെ 1/7 എണ്ണമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വലിയ സൈസ് ബ്രെഡാണെങ്കിൽ കുറവ് എടുത്താൽ മതി. അതിനുശേഷം ഇതിലേക്ക് 3 മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഒരു നുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉപ്പ് ഒരുപാട് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, ബ്രെഡ് ഉപ്പ് കുറച്ച് ഉപ്പ് രസമാണല്ലോ. അതുകൊണ്ട് 1 നുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം, ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ. നല്ല ഫൈനായി തന്നെ അരച്ചെടുത്താൽ മതി. നിങ്ങൾ അരച്ചെടുത്ത ബാറ്ററി ലൂസായി പോയാൽ അതിലേക്ക് വീണ്ടും ബ്രെഡ് ഇട്ട് കൊടുത്ത് അരച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിൽ അരച്ചെടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് പാകത്തിൽ ബ്രെഡ് അരച്ചെടുക്കാനായിട്ട് പറ്റും. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ അളവിൽ പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ കുക്കിംഗ് ഓയിലും കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് കറക്കി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ജസ്റ്റ് ഈ ഒരു സ്പൂണ് കൊണ്ട് തന്നെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോഴത്തെ ഈ ഒരു രീതിയിലായിരിക്കണം കേട്ടോ ബാറ്റർ റെഡിയാവേണ്ടത്. ഇനി നമുക്ക് പോള റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായി ഞാനിവിടെ ഇതുപോലുള്ളൊരു സോസ് പാനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂണ് നെയ്യ് ഒഴിച്ച് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു സോസ് പാൻ ചൂടായതിന് ശേഷം വേറൊരു തവ അടുപ്പിലോട്ട് വെച്ചുകൊടുത്ത് അതിൻ്റെ മുകളിൽ വെച്ചാണ് കേട്ടോ നമ്മൾ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യം കുറച്ച് ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ, ഒരു പകുതി ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിതിൻ്റെ മുകളിലായിട്ട് നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മസാല ഉണ്ടല്ലോ, ആ ഒരു മസാല ഇതിലേക്ക് വെച്ചു കൊടുക്കാം. അപ്പോൾ മസാല വെച്ചെടുക്കുമ്പോൾ ഒരുപാട് സൈഡാക്കി വെച്ചു കൊടുക്കണം കേട്ടോ, ഒരു സെൻറ്റർ ഭാഗത്തും പിന്നെ കുറച്ച്
സൈഡ് വിട്ടിട്ട് വേണം നമ്മൾ ഇതിലേക്ക് മസാല വെച്ച് കൊടുക്കേണ്ടത്. ഇനി ഈ ഒരു മസാല വെച്ചുകൊടുത്തതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ബാക്കി വരുന്ന ബാറ്റർ ഇതുപോലെ ഈ ഒരു മസാലയെ ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിൽ ബാക്കി ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ മസാലയെ ഫുൾ കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ ബാക്കിയുള്ള ബാറ്ററൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ മുകളിൽ ഇതുപോലെ കുറച്ച് മല്ലിയിലയും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാപ്സിക്കോ അതല്ലെങ്കിൽ തക്കാളിയൊക്കെ റൗണ്ട് ഷേപ്പിൽ മുറിച്ചത് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നേരം ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ അടുപ്പ് തുറന്ന് നോക്കിയാണ്. അപ്പോൾ ഇത് ഇതുപോലുള്ളൊരു ഫോർക്ക് വെച്ച് നമ്മളിതിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്കറിയാൻ പറ്റും ഇത് വേവായിനോ എന്ന് കേട്ടോ. അപ്പോൾ ഇതാ ഇപ്പോൾ ഇത് കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം ഒരു പെർഫെക്റ്റിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് വേറൊരു തവയിലോട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ നന്നായി ഈ ചൂടായിട്ടുള്ള ഈ ഒരു തവയിലേക്ക് തന്നെയാണ് കേട്ടോ തിരിച്ചിട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഈ ഒരു ബ്രെഡ് പോള ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ബ്രെഡ് പോള തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം അധികം ഈ ഒരു തവയിൽ വെച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. 1-2 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് സേവിങ് ബൗളിലേക്ക് മാറ്റാവുന്നതാണ്. ഇതിൻ്റെ ഈ ഒരു സൈഡ് പെർഫെക്റ്റിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ തിരിച്ചിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് വേവാനൊന്നുമില്ല. ഇനി നമുക്കിത് സേവിങ് പ്ലേറ്റിലേക്ക് മാറ്റിക്കൊടുക്കാം. നമ്മുടെ കിഡിലും ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബ്രെഡ് പോള ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിലൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കെല്ലാം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇൻഷാല്ലാ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.